ഹലോ, അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖാണല്ലോ? അൽഹംദുലില്ല, ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പൊ രാവിലെ തൊട്ട് ഉച്ച വരെക്കുള്ള കുറച്ച് വിശേഷങ്ങൾ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ടൊന്ന് അഭിപ്രായം അറിയിക്കുക കേട്ടോ. അപ്പൊ നമ്മളുടെ കിളികൾക്കൊക്കെ ഉള്ള ഫുഡ് ഇതിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതാ നമ്മുടെ ഒരു കാലുള്ള കാക്ക ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ കാക്ക അതാ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോവാട്ടാ. അപ്പൊ ഞാൻ ആദ്യം ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ചോറിനുള്ള വെള്ളം വെച്ചിട്ട് തീയൊക്കെ ഒന്ന് കത്തിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ അതിന് ശേഷം പിന്നെ ചായയുടെ പണിക്ക് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനിടയിൽ ഞാൻ ചായയുടെ ഇതും കാണിക്കുന്നു ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. ചോറിനുള്ള വെള്ളം കാഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിത് അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പൊ മക്കൾക്ക് കൊണ്ടുപോകാനുള്ളത് കൊണ്ടാണ് കേട്ടോ ആദ്യം ചോറ് വെക്കുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റൊക്കെ ചോറൊക്കെ വെക്കുള്ളൂ. കറിയും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നമുക്ക് ഞാൻ ചോറ് വെക്കാറുള്ളൂ കേട്ടോ. അപ്പൊ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള ദിവസം ആദ്യം തന്നെ ചോറ് വെച്ചു കൊടുക്കും കേട്ടോ. അപ്പൊ അത് ഇനി അവിടെ കിടന്ന് വേവട്ടെ. അപ്പൊ നമുക്ക് ഇന്ന് ഫ്രിഡ്ജില് മീനുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് എടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. സാധാരണ വെള്ളിയാഴ്ച ചിലപ്പോൾ നമുക്ക് മീനാനെ കിട്ടാറില്ല കേട്ടോ. തലേ ദിവസം മീന് കൊണ്ടുവന്ന് വെക്കൊന്നുമില്ല. അപ്പൊ അത് തലേ ദിവസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതൊന്ന് എടുത്ത് വെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ടിട്ട് നമുക്ക് കറിക്കുള്ളൊക്കെ ഒന്ന് നോക്കണം. അപ്പൊ അയലയാണ് കേട്ടോ ഒന്ന് മീന്. അപ്പൊ നമ്മളുടെ ചോറും വെന്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതാ ചോറൊക്കെ ഒന്ന് ഇറക്കി ഒന്ന് വാർക്കുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് കറിക്കുള്ളതൊന്ന് മസാല ഒക്കെ ഒന്ന് ഞാൻ ഒന്ന് വഴറ്റിയിട്ടാണ് വെക്കുന്നത് കേട്ടോ. മല്ലി ഇട്ടിട്ട് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വഴറ്റിയിട്ടാണ് ഇന്ന് കറി വെക്കുന്നത്. അപ്പോ അതിനുള്ള പാത്രമൊക്കെ ഇതാ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉലുവയും അതുപോലെ വലിയ ജീരകം 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകും അതുപോലെ സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില ഇതെല്ലാം കൂടി വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വഴണ്ട് വന്ന ശേഷം നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ചേർത്ത് വഴറ്റിയിട്ട് പിന്നെ അത് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള നമുക്ക് പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതുപോലെ വെക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ വെക്കുന്നത് ഒന്ന് പറഞ്ഞൊന്ന് മാത്രം കേട്ടോ. അപ്പൊ ഇങ്ങനെ വെച്ചാൽ കറി നല്ല കട്ടിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതാ ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനി അവിടെ കിടന്നാവട്ടെ. അപ്പൊ ആ സമയം നമുക്ക് ഇനി ചോറ് വാർത്തിട്ടുള്ള ചെമ്പ് ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. അത് കഴുകിയിട്ട് പിന്നെ നമുക്ക് മീനൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പൊ ഞാനിതാ ഈ ചോറ് വെച്ച പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ കേട്ടോ. അപ്പൊ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്കുള്ള മീനും വറക്കാനുള്ള മീനൊക്കെ ഒന്ന് ഇത് ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ചാനലിൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മീൻ മുറിക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഞാൻ സനമോൾക്കുള്ളതാ ചോറും ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഒന്ന് സെറ്റാക്കി വെക്കട്ടെ. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് ഞാനും സനമോളും കൂടെ ചായ കുടിച്ചു കേട്ടോ. ചായ കുടി കഴിഞ്ഞു. അപ്പൊ നമ്മളുടെ കറിയിൽ മീൻ ഇടാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മീൻ ഇതാ കറിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഉപ്പേരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടാ. ഉപ്പേരി ഒന്നും ഇല്ല. അപ്പൊ നമ്മുടെ കറിയും ആയിട്ടുണ്ട് കേട്ടോ. കറിയും ആയിട്ടുണ്ട്. അപ്പൊ അതിനിടയിൽ സനമോൾക്ക് വേണ്ടതൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അവളുടെ പിന്നാലെ നടന്നിട്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അപ്പൊ കറി ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം.
അപ്പൊ മീനത മുഴുവനും വറുത്തെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വീതനൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാം. ഇനിയിപ്പോ ഇവിടെ അടുപ്പിലിന്റെ മേലെ നമുക്ക് ഇനി പണികളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ പിന്നെ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടാ പിന്നെ നമുക്ക് പിന്നെ ഒന്ന് അടിച്ചു വാരി തുടച്ചാ മതിയല്ലോ. അപ്പൊ അതാ വീതനൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ. മോള് പോയിട്ടില്ല കേട്ടോ, പോവാനാവുന്നേ ഉള്ളൂ. അവളുടെ എല്ലാം കഴിഞ്ഞ് ലഞ്ച് ബോക്സും സെറ്റാക്കി വെച്ചാ പിന്നെ സമാധാനാണ് കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, സനമോള് പോയിട്ടോ. അപ്പൊ അതാ സമയതാ 9:30 ആവുന്ന്, മോളിപ്പോ പോയുള്ളൂ. അപ്പൊ ഇനി നമുക്ക് അലക്കാനൊക്കെ നിക്കാട്ടോ. കുറച്ചുകൂടി കഴിയുമ്പോത്തിന് നമ്മളെ കല്ലിന്റെ അവിടെ ഒക്കെ നല്ല വെയിലായിരിക്കും. ഇപ്പൊ തന്നെ വെയിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനൊന്ന് അലക്കിയെടുക്കട്ടെ. ഒരുപാടൊന്നും ഇല്ല കേട്ടോ, ഒന്ന് അലക്കാൻ കുറച്ച് തന്നെ ഉള്ളൂ. അപ്പൊ ഞാൻ കറി ആവുന്നതിന്റെ മുന്നേ തന്നെ അടിച്ചു വാരിട്ടിട്ടുണ്ടായിരുന്നു, തുടച്ചിട്ടുണ്ടായിരുന്നില്ല ചേട്ടാ. അപ്പൊ ഇനി അലക്കല് കഴിഞ്ഞ ശേഷം വേണം തുടക്കാന്. അതുപോലെ മക്കളുടെ കുളി കഴിഞ്ഞ അപ്പൊ തന്നെ ഞാന് അലക്കാനുള്ളതൊക്കെ സോപ്പ് പൊടിയിൽ ഇട്ട് വെക്കൂ കേട്ടോ. അതാവുമ്പോ നമുക്ക് ഇങ്ങനെ എല്ലാം കഴിയുന്ന സമയമാകുമ്പോഴത്തേക്കും അതൊന്ന് റെഡി ആയിട്ട് വരും. അപ്പൊ പിന്നെ നമുക്ക് അലക്കി എടുക്കാനും എളുപ്പമായിരിക്കും. നമ്മളെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കണേ, എന്നിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പൊ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനിയൊക്കെ ഒന്ന് തോരട്ടെടുക്കട്ടെ ഞാന്. നല്ല കാറ്റുണ്ട് കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ പ്ലീസ്. അപ്പൊ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഫുഡ് കഴിക്കുമ്പോ കാണാം കേട്ടോ. അപ്പൊ എല്ലാതും കഴിഞ്ഞിട്ടുണ്ട്, അപ്പൊ തന്നെ ചോറുണ്ണട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇതാ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. അപ്പോ എല്ലാവരും ഒന്ന് അഭിപ്രായം അറിയിക്കുക, നിങ്ങളുടെ നമ്മളുടെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് അറിയിക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് വീഡിയോസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഉഷാറുണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ വീഡിയോസിൽ നല്ല എന്തെങ്കിലും വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഇതാ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഇല്ല, അപ്പൊ ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇതന്നെ ധാരാളമാണ്, നമുക്ക് പപ്പടം അതുപോലെ മീൻ വറുത്തത്, മീൻ കറി, പിന്നെ അച്ചാറും കൂടെ ഉണ്ട്. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.